ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മുത്തുസ് നാർ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫോണിന്റെ ബാറ്ററി എളുപ്പത്തിൽ എങ്ങനെ ചാർജ് ചെയ്യാമെന്നൊരു വീഡിയോ ചെയ്തിരുന്നു എന്നാൽ ഇന്ന് എത്ര നല്ല ഫോണാണെങ്കിലും ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോവുക അപ്പൊ നമ്മുടെ ഫോണിന്റെ ബാറ്ററി ചാർജ് മാക്സിമം ടൈം എങ്ങനെ നമുക്ക് നിലനിർത്താൻ കഴിയും എന്നുള്ള ഒരു വീഡിയോ ആണ് ഈ ഇത് ചെയ്യുന്നത് ഇത് കുറച്ച് ഫോണിൽ തന്നെയുള്ള കുറച്ച് ടിപ്സുകളാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും അതൊന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഒരു ബെൽ സിമ്പിൾ കൂടി കാണും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പ് വരുത്തുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് കൊടുക്കണം ഇനി അടുത്ത വീഡിയോയ്ക്ക് എനിക്കതൊരു മോട്ടിവേഷൻ ആവും അപ്പം നമുക്ക് ഫോണിന്റെ ചാർജ് മാക്സിമം നിലനിർത്താനുള്ള ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കുക അത് സെറ്റിംഗ്സിലും അല്ലാതെയൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് ആദ്യം നമുക്ക് ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ താഴേക്ക് പോവുക താഴെ പോയാൽ ഇവിടെ എബൌട്ട് ഫോണിന് മേലെയായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്ന ഒരു ഓപ്ഷൻ കാണാം അതൊന്ന് ഓപ്പൺ ചെയ്യുക ഈ ഡെവലപ്പർ ഓപ്ഷൻ ചില ഫോണിൽ ഇല്ലെങ്കിൽ എബൌട്ട് ഫോൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ബിൽഡ് നമ്പർ കാണും അവിടെ സെവൻ ടൈംസ് ഏഴ് പ്രാവശ്യം ക്ലിക്ക് കണ്ടിന്യൂ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് എനേബിൾ എനേബിളാവും അത് ഓപ്പൺ ചെയ്തിട്ട് കുറേ താഴേക്ക് പോവുക താഴൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ കുറെ വിൻഡോസ് അനിമേഷൻ സ്കെയിലുകൾ കാണാം ഇത് മൂന്നും ഡിഫോൾട്ടായിട്ടുള്ളത് ഓരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഡിഫോൾട്ടായിട്ട് ഒന്നുകിൽ പോയിന്റ് ഫൈവ് ഇൻറ്റു അല്ലെങ്കിൽ വൺ ഇൻറ്റു ആയിരിക്കും അത് ഓഫ് ചെയ്ത് വെക്കുക മൂന്നും ഇത് മൂന്നും ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫോണിന്റെ സ്പീഡ് വർദ്ധിക്കും എന്ന് മാത്രമല്ല ഇത് നമ്മൾ ഹൈഡ് ആയിട്ടുള്ള കുറേ അനിമേഷനുകൾ നമ്മുടെ ഫോണിൻ്റെ ഓരോ പ്രവർത്തനവും ഓരോ അനിമേഷനിലൂടെയാണ് നടക്കുന്നത് അതാണ് ഇത് ഇവിടെ നിയന്ത്രിക്കുന്നത് അത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ഫോണിൻ്റെ ബാറ്ററി ചാർജ് ഈ അനിമേഷനൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് നമുക്ക് കുറച്ച് നിലനിർത്താൻ കഴിയും ഇനി അത് ഓഫ് ചെയ്തതിന് ശേഷം കുറേ താഴേക്ക് പോവുക താഴേക്ക് പോയി കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എന്നൊരു ഓപ്ഷൻ കാണാം അതൊന്ന് ഓപ്പൺ ഇവിടെ നമ്മുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഓൺ ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യും പക്ഷെ അത് മുഴുവനായിട്ട് ക്ലോസ് ചെയ്യുന്നില്ല അങ്ങനെ ആകുമ്പോൾ ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രോസസ്സിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അതിന് നല്ലൊരു ശതമാനം ബാറ്ററി അത് കൺസ്യൂം ചെയ്യും അത് നമുക്ക് ഇവിടെ നാലെണ്ണം മാക്സിമം നാലെണ്ണം വരെ ആക്കിയിട്ട് ഫിക്സ് ചെയ്യാൻ കഴിയും മുഴുവൻ പ്രധാനപ്പെട്ട നാലെണ്ണം ഇവിടെ ഫിക്സ് ചെയ്തു അങ്ങനെ ചെയ് ചെയ്യുമ്പോൾ ബാക്കി എല്ലാ ആപ്ലിക്കേഷനും ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് നടക്കില്ല അത് അവിടെ നമുക്ക് കുറേ ബാറ്ററി ചാർജ് നിലനിർത്താൻ കഴിയും ഇനി കുറച്ച് മേലെയായിട്ട് ഫോസി അതല്ല ഫോസ് സി പി യു റെൻഡറിങ് എന്നൊരു ഓപ്ഷൻ കാണാം ഇത് നമ്മുടെ ഗ്രാഫിക് പ്രോസസിംഗ് ഒക്കെ നടക്കുന്നതുകൊണ്ടാണ് ഇത് ഇതുപോലെ ഓണിലാണ് ഉള്ളത് എങ്കിൽ ഡിഫാൾട്ടായിട്ട് ഓണിലാന്ന് ഉള്ളതെങ്കിൽ അത് ഓഫ് ചെയ്ത് വെക്കുക അവിടെ നമുക്ക് കുറച്ച് ബാറ്ററി ചാർജ് നിലനിർത്താൻ കഴിയും അതുകൂടാതെ നമ്മുടെ ഫോണിൽ വളരെ കുറഞ്ഞ ചാർജുകളിലും നമുക്ക് പെട്ടെന്ന് ചാർജ് ചെയ്യാനൊന്നും സാഹചര്യമില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇവിടെ സിമുലേറ്റ് കളർ സ്പേസ് എന്ന ഒരു ഓപ്ഷൻ കാണാം സിമുലേറ്റ് കളർ സ്പേസ് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ മോണോ ക്രോമസി ഓൺ ചെയ്തിടുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള മുഴുവൻ കളറും ഓഫായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറും ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് ഇരട്ടിയിലധികം നമുക്ക് സമയം ബാറ്ററി ചാർജ് നിലനിർത്തേക്ക് കഴിയും ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ ബാറ്ററി ചാർജുള്ള വളരെ കുറവുള്ള സമയത്ത് അത്യാവശ്യമുള്ള സമയത്ത് മാത്രം ഇതും ചെയ്യാം ഇനി നമുക്ക് ഇതിന് പുറത്തേക്ക് പോവാം പുറത്തേക്ക് പോയിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഓപ്പ് ഓപ്പൺ ചെയ്യാം ഡിസ്പ്ലേ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വാൾപേപ്പർ വാൾ പേപ്പർ എല്ലാ ഫോണിലും വാൾപേപ്പർ ഉണ്ടാവും വാൾ പേപ്പർ ആവശ്യമാണ് പക്ഷേ ചിലർ ലൈവ് വാൾ പേപ്പർ വെക്കും ഈ ലൈവ് വാൾ പേപ്പർ നമ്മുടെ ബാറ്ററി വളരെയധികം ഡ്രൈ ആക്കും അത് ബാറ്ററി പെട്ടെന്ന് ചാർജ് ഇറങ്ങി പോകുന്ന പ്രശ്നമുള്ള ഫോണുകളിൽ അത് വാ ലൈവ് വാൾപേപ്പർ ഒഴിവാക്കിയിട്ട് നോർമൽ വാൾപേപ്പർ വെക്കുക പിന്നെ ബ്രൈറ്റ്നെസ് ഇവിടെ ബ്രൈറ്റ്നെസ് ആവശ്യമുള്ള സമയത്ത് മാത്രം കുറച്ച് കൂടുതൽ വെക്കുക അത് അല്ലാത്തപ്പം ബ്രൈറ്റ്നസ് വളരെ കുറച്ച് വെക്കുക ഈ ബ്രൈറ്റ്നെസ് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ചാർജ് നമുക്ക് മാക്സിമം ഡ്രൈ ആവുന്നത് തടയാൻ കഴിയും അതുമാത്രമല്ല ബ്രൈറ്റ്നെസ് കൂട്ടി വെക്കുന്നത് നമ്മളെ കണ്ണിനും ദോഷന്ന് അതുകൊണ്ട് മാക്സിമം കുറച്ച് വെക്കുക ഇനി നമുക്ക് ഫോണിന്റെ സ്ലീപ്പ് സ്ലീപ്പ് മോഡ് ഓപ്പൺ ചെയ്തിട്ട് ഇത് മാക്സിമം ടൈം കുറച്ച് വെക്കുക ഒരു മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ പതിനഞ്ച് സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾ ഇത് കൂടിയ കൂടിയും അഞ്ച് മിനിറ്റ് ഒക്കെ വെക്കും അല്ലെങ്കിൽ ഓഫ് ആക്കിയിട്ടും ടൈമില്ലാതെ എന്താ ഇത് ഓഫാത്ത രീതിയിലാക്കിയിടും അങ്ങനെ ആവുമ്പോൾ ഇത് എവിടെയും വെച്ച് പോയി കഴിഞ്ഞാൽ ഇത് ഫോൺ ഇങ്ങനെ ഓൺ തന്നെ കിടക്കും ബാറ്ററി പെട്ടെന്ന് ഡ്രൈ ആവും അതുകൊണ്ട് മാക്സിമം ഇത് ഇവിടെ ടൈം കുറച്ച് മുപ്പത് സെക്കൻഡോ പതിനഞ്ച് സെക്കൻഡോ സെറ്റ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ഇവിടുത്തെ പുറത്ത് വന്നു കഴിഞ്ഞാല് ഇവിടെ ജി അതുപോലെ ബ്ലൂടൂത്ത് ഇതൊക്കെ ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മൾ ഓൺ ചെയ്യുക അല്ലാത്ത സമയത്ത് ഇടുക ഇതൊക്കെ ഏത് സമയത്തും ഇങ്ങനെ സെർച്ചിങ്ങും പ്രോസസ്സിങ്ങും നടക്കുന്നതുകൊണ്ട് നമ്മളെ ബാറ്ററി വളരെ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നുണ്ട് ഡ്രൈ ആകുന്നതിന് പ്രധാനപ്പെട്ടൊരു കാരണമാണ് അതും നമ്മൾ ഒന്ന് ആവശ്യാനുസരണം ഓഫാക്കി ഓണാക്കുക ചെയ്യാം അതുപോലെ ഒരുവിധം ഫോണുകളിലൊക്കെ ബാറ്ററി സേവർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ചില പുതിയ ഫോണുകളില് ഇതുപോലെ ബാറ്ററി പ്ലാൻ എന്ന് കാണിക്കും അവിടെ സ്മാർട്ട് ടു ആൾട്ര ആണെന്നുണ്ടാകുക ഇത് ആൾട്രയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇരട്ടിയിലധികം സമയം നമുക്ക് ചാർജ് ഉപയോഗിക്കാൻ കഴിയും അല്ലാതെ ബാറ്ററി ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ചില ആപ്ലിക്കേഷനുകൾ വർക്ക് ചെയ്യല പക്ഷേ നമ്മളെ ഫോണിന്റെ ചാർജ് നിലനിർത്താൻ കഴിയും അതും ഒന്ന് ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം സമയം നമ്മുടെ ബാറ്ററി പവർ ഡ്രൈ ആകുന്നത് ഒഴിവാക്കിക്കൊണ്ട് ഫോൺ കൂടുതൽ സമയം യൂസ് ചെയ്യാൻ കഴിയും ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് വീഡിയോക്കെത്തായ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി അടുത്തൊരു വീഡിയോയിൽ ഇതിലും നല്ലൊരു സെഗ്മെൻറ്റിൽ കാണാം സൈനിങ് ഓഫ് മുത്തുസ് നപ്പിയൂർ താങ്ക് സോ മച്ച്